ഇപ്പോൾ താഴെ 18-ാം പടിക്ക് താഴെ നിന്ന് ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അവിടെയും 18-ാം പടിക്ക് താഴെ ഉള്ള പ്രദേശമെല്ലാം തന്നെ ഭക്തരാൽ നിറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ ആർ അനന്തകൃഷ്ണൻ പങ്കുവെക്കും. അനന്തകൃഷ്ണൻ, എന്താണ് നിലവിലെ അവസ്ഥ? ഭക്തിസാന്ദ്രം തന്നെയല്ലേ അവിടെയുള്ള ഒരു അന്തരീക്ഷം? കണൻ, ഭക്തിസാന്ദ്രം മാത്രമല്ല, അയ്യപ്പന്മാരുടെ അണമുറിയാത്ത പ്രവാഹം ഇങ്ങോട്ട് ശബരിമലയിലേക്ക് തുടരുകയാണ്. മേലെ തിരുമുറ്റത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഇതുവരെ പ്രേക്ഷകർ കണ്ടത്. ഇത് താഴെ തിരുമുറ്റമാണ്. ഇവിടെ 18-ാം പടി ചവിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരെ കാണാം. ഇവർ ഓരോരുത്തരും രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന്, പല ഭാഷകൾ സംസാരിക്കുന്ന പല ങ്ങളുള്ള അയ്യപ്പന്മാരാണ്. അവരെയെല്ലാം പക്ഷേ കാഴ്ചയിൽ ഒന്നുപോലിരിക്കും. അവർക്കെല്ലാം ഒരൊറ്റ വേഷം മാത്രമേ ഉള്ളൂ. അവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് അയ്യപ്പസ്വാമിയെ കാണുക. അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഓരോ ഭക്തരെയും നമുക്ക് കണ്ടാൽ അവരെല്ലാവരും അയ്യപ്പസ്വാമിമാരാണ്. ഇരുമുടി കെട്ടേന്തി, കഴുത്തിൽ അയ്യപ്പ മുദ്രയണിഞ്ഞ് 41 ദിവസം വ്രതം നോറ്റ് അവർ ഇന്ന് ശബരിമല സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നതിന് ഒറ്റ ലക്ഷ്യം അയ്യപ്പസ്വാമിയെ കാണുക. അതിനൊപ്പം നാളെ നടക്കുന്ന മകരസംക്രമ പൂജയിൽ പങ്കെടുക്കുക. അതിനൊപ്പം തന്നെ വൈകുന്നേരം അയ്യപ്പസ്വാമിയെ തിരുവാഭരണം ചാർത്തി ദീപാരാധന കഴിയുന്നു. ആ ദീപാരാധനയ്ക്ക് ശേഷം അങ്ങ് കിഴക്ക് പൊന്നമ്പലമേട്ടിൽ അയ്യപ്പൻ്റെ തിരുസന്നിധിയായ കാന്തമലയിൽ ഉദിച്ചുയരുന്ന ആ മകരവിളക്ക് 3 തവണ കണ്ട് സായുജ്യമടയാൻ അതിനുവേണ്ടി എത്തിയിരിക്കുന്നവരാണ് ഈ അയ്യപ്പ ഭക്തരൊക്കെയും. ഇവരാരും ഇന്ന് സന്നിധാനത്തേക്ക് എത്തിയ ശേഷം ദർശനം കഴിഞ്ഞ് മടങ്ങുന്നില്ല. ഇനിയിവർ ഈ മകര വിളക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് പാണ്ടിത്താവളം, ഹെലിപ്പാഡ് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ വിരിവെച്ച് കാത്തിരിക്കും. അത് ആ ദിവസം നാളെയാണ്. അവർ ഓരോ അയ്യപ്പ ഭക്തരും കാത്തിരിക്കുന്ന സുദിനമാണ്. ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ദിവസമാണ് നാളെ. അത് മകരസംക്രമമാണ്. രാജ്യമൊട്ടാകെയുള്ള ഹിന്ദുമത വിശ്വാസികൾ ഏകരൂപത്തിൽ അല്ലെങ്കിൽ ദിവസവ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന മകരസംക്രമോത്സവം നാളെയാണ്. പുലർച്ചെ 2 മണിയോടെയാണ് മകരസംക്രമ പൂജ. ചേരും മരക്കൂട്ടത്ത് വെച്ചിട്ടാണ് അത്. ആ ഘോഷയാത്ര മരക്കൂട്ടം പിന്നിട്ട് ശരംകുത്തിയിലേക്ക് എത്തുമ്പോഴാണ് ഇവിടെ നിന്ന് ദേവസ്വം അധികൃതരൊക്കെ പോയി സ്വീകരണം നടത്തി ഘോഷയാത്രയായി പിന്നീട് സന്നിധാനത്തേക്ക് വരുന്നത്. ഇവിടെ ഈ വരി നിന്ന് നമുക്കറിയാം അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടി എത്തുന്ന അയ്യപ്പ ഭക്തരൊക്കെയും വളരെ കഠിനമായ ത്യാഗങ്ങൾ സഹിച്ചാണ് എത്തുന്നത്. മണിക്കൂറുകളോളം അവർക്ക് ക്യൂ നിൽക്കേണ്ടി വരും. കുറേ നേരമായി പടി ചവിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അയ്യപ്പ ഭക്തരാണ്. അവരിലൊരാൾ പോലീസുകാരുടെയൊക്കെ സഹായത്തോടെയാണ് ക്യൂവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വീണ്ടും അവിടെ വിശ്രമിക്കുന്നത്. സ്വാമി എങ്കിൽ വന്നു ദർശനം സുഖമാണോ? അത് 18-ാം പണി പോവാണോ? വിച്ച് സ്റ്റേറ്റ്? ഹൈദരാബാദ്. ഹൈദരാബാദ്. ഹിയർ സർവീസസ് ആർ ഗുഡ്. ഓൺലി ദ തിങ് ഈസ് ലൈക് ഇൻ പെദ്ദപാദം സം ഡിഫിക്കൽട്ടി വാസ് ദർ. ഓവർഓൾ ഇറ്റ് ഈസ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഐ ആം ദ ഫസ്റ്റ് ടൈം കണ്ണിസ്വാമി ഫസ്റ്റ് ടൈം ഐ ഹാവ് ഇൻ ശരൺകുത്തി ആൾസോ ഐ ഹാവ് പ്ലാന്റഡ് ശരൺകുത്തി. സോ ഐ ഹാവ് ബീൻ വെരി ഹാപ്പി വിത്ത് ദിസ് ലോർഡ്സ് അയ്യപ്പാസ് ഗ്രേസ്. ഐ എം വെരി ഹാപ്പി. സ്വാമിയെ ശരണം അയ്യപ്പ. എന്താണ് പ്രശ്നങ്ങളോ? യെസ് യെസ്, ടുമോറോ ഐ തിങ്ക് ഹിയർ ക്രൗഡ് ഈസ് ടൂ മച്ച്. ലൈക്ക് എനി ഹൗ ദ അറേഞ്ച്മെന്റ്സ് ആർ ഓൾമോസ്റ്റ് ഗുഡ്. ഹൈദരാബാദിൽ നിന്നുള്ള ഒരു കന്യസ്വാമിയാണ് സംസാരിച്ചത്. മകരവിളക്ക് കാണാൻ വേണ്ടിയാണ് വന്നത്. അദ്ദേഹം ആശങ്കപ്പെട്ടത് ആകാശത്തെ മേഘപടലങ്ങളാണ്. ആ മേഘപടലങ്ങളിൽ ആകാശത്തുതിച്ചു ഉയരുന്ന ഉത്രം നക്ഷത്രം, മകരജ്യോതി കാണാൻ കഴിയുമോ, പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് കാണാൻ കഴിയുമോ എന്നൊക്കെയാണ്. അങ്ങനെയല്ല, നാളെ ഈ ഒരു മകരസംക്രമം കഴിയുന്നതോടുകൂടി എല്ലാ വർഷവും ഞാൻ കുറേ കാലം മകരവിളക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച ഈ വൈകുന്നേരം മകരവിളക്ക് ദിവസം ഈ സന്നിധാനത്തിൻ്റെ ആകാശം മുഴുവൻ അങ്ങ് മേഘാവൃതമായി. അതിനു മുമ്പ് മേഘാവൃതമാണെങ്കിലും ആ സമയത്ത് ഒരു കാറ്റൊക്കെ അടിച്ച് മേഘങ്ങളെല്ലാം മാറി പൊന്നമ്പലമേട് കൃത്യമായി കാണുന്ന രീതിയിൽ അന്തരീക്ഷം അങ്ങ് ശുദ്ധിയാകും. അത് അതുകൊണ്ട് തന്നെ ആ സ്വാമി ആശങ്കപ്പെട്ടതുപോലെ ഒരു തവണയും ഈ മേഘാവൃതമായ ആകാശം കൊണ്ട് അയ്യപ്പ ഭക്തർക്ക് മകരവിളക്ക് കാണാനുള്ള ഒരു അസൗകര്യവും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ അയ്യപ്പ ഭക്തൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന അയ്യപ്പ ഭക്തർ ആരും തന്നെ സന്നിധാനത്ത് നിന്ന് മടങ്ങില്ല. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ ക്രമീകരണം പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2000 പോലീസുകാർ
ഡ്യൂട്ടിയിലുണ്ട്. ഓരോ സ്ഥലങ്ങളിലും എസ് പിമാരുടെ മേൽനോട്ടത്തിലാണ്. എ ഡി ജി പി എം ആർ അജിത് കുമാർ നേരിട്ട് ഇവിടെ ഇന്നുണ്ട്, ഈ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. താഴെ ഈ നടപ്പന്തലിൽ, വലിയ നടപ്പന്തലിൽ ഉള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അവിടെ അയ്യപ്പന്മാർ ഓരോരോ തട്ടിലുള്ള വരികളിലായി കാത്തിരിക്കുന്നു, ആ തൊഴാനുള്ള ഊഴം കാത്ത്. അവരെ പോലീസുകാർ കൃത്യമായ അച്ചടക്കത്തോടെയാണ് ഇവിടേക്ക് കടത്തിവിടുന്നത്. ഏതായാലും നാളെ മകരവിളക്ക് കാണാനുള്ള അയ്യപ്പന്മാരാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ നാളെ ഇങ്ങനെ പമ്പയിൽ നിന്ന് 11 മണി വരെ ഇവരെ ഈ അയ്യപ്പ ഭക്തരെ കടത്തിവിടും. 11 മണിയാകുമ്പോൾ പമ്പ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്ര ക്ലോസ് ചെയ്യും. പക്ഷേ ഈ അയ്യപ്പ ഭക്തരെല്ലാം സന്നിധാനത്ത് തന്നെ തുടരും. സന്നിധാനത്ത് നമുക്ക് കാണാം ഈ വാവര നടയുടെ അരി വെച്ച് കാത്തിരിക്കുന്നത്. ഇതുപോലെ സന്നിധാനത്ത് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ അയ്യപ്പന്മാർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നാളെ മകരവിളക്ക് കാണാൻ വേണ്ടി. സ്വാമി എവിടെ നിന്ന് വന്നു? దర్శనం బాగా అయింది, చాలా బాగా అయింది దర్శనము. ఏమంటే ఇరుములు భీము రైస్ ఎక్కడంటే అక్కడ పడేస్తా అంటారు, అది పెద్ద ప్రాబ్లం. కొంచెము నీట్నెస్గా పెట్టుకోవాలి రైసు. ఇన్నాళ్ళు దీక్షలో ఉంటారు కదా, ఆ రైస్ ఎక్కడైనా పడేసేకే ఉంటా దేవుడికి ఉపయోగపడుతుంది 10 మందికి. മലയപ്പുറം പറഞ്ഞ ഭാഷ നമുക്ക് വശമില്ല, തെലുങ്കാണ്. എല്ലാം മനസ്സിലായിട്ടില്ല, പക്ഷേ ദർശനം നന്നായിട്ട് കഴിഞ്ഞു. ഇനി മകരവിളക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. താഴെ നടപ്പന്തലിലും ഇതുപോലെ വലിയ അയ്യപ്പ ഭക്തരുടെ നിരയുണ്ട്.